എല്ലാവർക്കും നമസ്കാരം. ചരിത്രത്തിൽ ആദ്യമായി പ്രത്യേകിച്ചും സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യം കിട്ടി 75 വർഷത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ പതാക ഉയർത്താനും സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ്. അവർ ഇന്നു മുതൽ രണ്ടാഴ്ചക്കാലം കേരളം മുഴുവൻ ഒരു നുണപ്രചാരണം നടത്തും എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. രണ്ട് കാര്യമാണ് അവർ പറയാൻ പോകുന്നത്. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്നുള്ളതാണ് അവർ പറയാൻ പോകുന്ന ഒരു നുണ. അത് ഈ രണ്ടാഴ്ചക്കാലം ആവർത്തിക്കും. മറ്റൊന്ന്, RSS-നെതിരെ കുറെ പുളിച്ച തെറികൾ പറയും. അത് അവരുടെ പതിവ് പരിപാടികളാണ്. ഈ രണ്ട് കാര്യവും നടക്കട്ടെ, അത് അവരുടെ സംസ്കാരവും സ്വഭാവം അനുസരിച്ച് നടക്കട്ടെ. ഏതായാലും 75 വർഷത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ആദ്യമായി ദേശീയ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയും ചെയ്യാൻ പോകുന്ന പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവർ സ്വാതന്ത്ര്യ ദിനത്തെ എങ്ങനെയാണ് കണ്ടത് എന്നും സ്വാതന്ത്ര്യം കിട്ടിയതിനെക്കുറിച്ച് അവരുടെ നിലപാടെന്തായിരുന്നു എന്നുള്ളത് മാത്രം ഞാൻ എൻ്റെതായ ഭാഷയിൽ പറയുന്നില്ല, അവരുടേതായ ഭാഷയിൽ മാത്രം. കുറേ അധികം ആൾക്കാർ അവരുടെ തന്നെ കൂട്ടത്തിൽ പറഞ്ഞതുണ്ട്. അതിൽ 4 കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ, പഴക്കം ചെന്ന, ഏറ്റവും പഴക്കമുള്ള 4 കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ പറഞ്ഞ അവരുടെ വാക്കുകൾ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യ സമരത്തിന് എതിരെ പ്രവർത്തിച്ചത് എങ്ങനെയാണെന്നുള്ളത് വേറെ പറയാം. ഇന്നൊരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, സ്വാതന്ത്ര്യ ദിനത്തെ അവരെങ്ങനെയാണ് കണ്ടത് എന്നുള്ളത്, സ്വാതന്ത്ര്യം കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് എല്ലാം കൂടി ഇന്ന് പറയുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അവർ അന്ന് 1947 ആഗസ്റ്റ് 15 കരിദിനമായി ആചരിച്ചു. അന്ന് മാത്രമല്ല, തുടർന്ന് വർഷങ്ങളോളം അവർ കരിദിനമായി ആചരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരുന്നിടം വരെ അവർക്ക് കരിദിനമായി ആചരിക്കാൻ സാധിച്ചു. പിന്നീട് ഔദ്യോഗികമായി സർക്കാരിൽ ഭരണം നടത്തുന്ന ഒരു കക്ഷിക്ക് കരിദിനാചരണം പറ്റാത്തത് കൊണ്ട് മാത്രം അവർ ഗതികേടുകൊണ്ട് കരിദിനാചരണം അവസാനിപ്പിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാന കാരണം അവർ പറഞ്ഞത് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നായിരുന്നു. അതിനെക്കുറിച്ച് ഒന്ന് ആദ്യം ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെതായ വാക്കുകളൊന്നും പറയുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ വാക്കുകൾ, അതിൻ്റെ സഖാക്കൾ തന്നെ എഴുതിയ പുസ്തകങ്ങളിലെ വാക്കുകൾ മാത്രം ഞാൻ വായിക്കാം. ഒന്ന്, ഇത് ഈ പുസ്തകം പൊളിച്ചെഴുത്ത് എന്ന പുസ്തകമാണ്. ബെർലിൻ സഖാവ് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ എഴുതിയ പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. കേരളത്തിലെ ബാലസംഘത്തിൻ്റെ, അതായത് ഇപ്പോഴത്തെ മൂത്ത കമ്മ്യൂണിസ്റ്റുകാരുടെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ബാലസംഘത്തിലൂടെ ആയിരിക്കുമല്ലോ. ആ ബാലസംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയാണ് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ. അതുകൊണ്ട് കുഞ്ഞനന്ദൻ നായർ പറഞ്ഞത് തന്നെ, ബാലസംഘത്തിൻ്റെ ആദ്യ നേതാവ് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. അതിൽ ഈ സ്വാതന്ത്ര്യത്തിനെ തുടർന്ന് അവരെന്താണ് ആലോചിച്ചത് എന്ന് മാത്രം ഞാൻ പറയാം. സ്വാതന്ത്ര്യം വൈകാരികമായ അധികാര കൈമാറ്റം മാത്രമാണെന്നും യഥാർത്ഥ സ്വാതന്ത്ര്യം നേടാനും തൊഴിലാളി വർഗത്തിന് ഭരണത്തിൽ പങ്കുള്ള ജനകീയ ജനാധിപത്യം സ്ഥാപിക്കാൻ പുതിയ ബഹുജന സമരത്തിൻ്റെ മാർഗം സ്വീകരിക്കണമെന്നുമുള്ള BTRന്റെ രേഖ കോൺഗ്രസ് അംഗീകരിച്ചു. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കോൺഗ്രസ് പാർട്ടിയല്ല, പാർട്ടി കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസിനെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. പാർട്ടി കോൺഗ്രസ് ഒരു വലിയ ഹാളിൽ കൽക്കട്ടയിൽ, കൽക്കട്ട തീസിസിനെ കുറിച്ചാണ് ഈ പറയുന്നത്. പാർട്ടി കോൺഗ്രസ് ഒരു വലിയ ഹാളിൽ പരസ്യമായി തന്നെയായിരുന്നു നടന്നത്. പ്രതിനിധികളിൽ ചിലരെയെങ്കിലും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞിരുന്നില്ല. കാരണം സ്വാതന്ത്ര്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചതോടുകൂടി നെഹ്റു ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കുകയും ആ നിരോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യവുമാണ് കുഞ്ഞനന്ദൻ നായർ, സഖാവ് കുഞ്ഞനന്ദൻ നായർ ഇവിടെ പറയുന്നത്. ചിലരെയെങ്കിലും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞിരുന്നില്ല. അതിനാൽ കനത്ത സുരക്ഷാ സന്നാഹമാണ് സമ്മേളന സ്ഥലത്ത് ഏർപ്പാട് ചെയ്തത്. സായുധരായ 100-ലധികം പ്രത്യേക വാളണ്ടിയർമാർ സമ്മേളനവേദിക്കരികിൽ നിതാന്ത ജാഗ്രതയോടെ കാവലിരുന്നു. വളണ്ടിയർമാരുടെ കയ്യിൽ വലിയ വടി മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂവെങ്കിലും എല്ലാവരും രഹസ്യമായി റിവോൾവറുകൾ സൂക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞെന്നാൽ തോക്ക് പിടിച്ച് കാവൽ നിന്നുകൊണ്ടാണ് കൽക്കട്ട തീസിസ് എന്ന പാർട്ടി സമ്മേളനം നടത്തിയത്. കാരണം അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ വന്നാൽ അപ്പോൾ മുതൽ അവിടെ വെച്ച് തന്നെ വെടിവെച്ച് വീഴ്ത്തി. അധികാരം പിടിക്കാൻ പോകുകയാണല്ലോ, ബോംബും
തോക്കും ഉപയോഗിച്ച് നെഹ്റുവിന്റെ കയ്യിൽ നിന്ന് ഭാരതത്തിന്റെ അധികാരം പിടിച്ചെടുക്കാൻ പോകുമ്പോൾ ആയുധം അതിനു മുന്നേ സംഭരിക്കണമല്ലോ. അപ്പോൾ ആ ആയുധം സംഭരിച്ച് വെച്ചിട്ട് തന്നെയായിരുന്നു അതിനൊരു പ്രഖ്യാപനം വേണമല്ലോ, അധികാരം പിടിക്കാൻ പോകുന്നു എന്ന പ്രഖ്യാപനം. ആ പ്രഖ്യാപനം നടത്താൻ വേണ്ടിയിട്ടാണ് കൽക്കട്ട സമ്മേളനം കൂടിയത്, പാർട്ടി കോൺഗ്രസ് കൂടിയത്. ആ സമ്മേളനത്തിൽ പോലീസുകാരോ ആരെങ്കിലും വന്നാൽ, പട്ടാളക്കാരോ വന്നാൽ അവരെ വെടിവെച്ച് കൊല്ലുവാൻ ആ നൂറിലധികം ആൾക്കാർ തോക്കേന്തി കാവൽ നിന്നിരുന്നു പരസ്യമായി നടന്ന പാർട്ടി കോൺഗ്രസ് സമ്മേളനത്തിൽ എന്നാണ് സഖാവ് കുഞ്ഞനന്ദൻ നായർ, ബാലസംഘത്തിന്റെ ആദ്യത്തെ സെക്രട്ടറിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അത് സംഘപരിവാറുകാരൻ നുണ പറഞ്ഞതാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. മറ്റൊന്ന്, വേറൊരു സഖാവിൻ്റെ ഇതെല്ലാം ആത്മകഥാരൂപത്തിലുള്ളതാണ്, വെറുതെ ആരെങ്കിലും ഇവരെക്കുറിച്ച് എഴുതിയതല്ല. രണ്ടാമതൊരു പുസ്തകം, ഒരു ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റിൻ്റെ ഓർമ്മകൾ, സഖാവ് കെ മാധവൻ, അതായത് മലബാർ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്തതിലെ ആദ്യ നേതാക്കളിൽ ഒരാളാണ് സഖാവ് മാധവൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ മകനും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരായിരുന്നു. പിന്നീട് സി പി എംകാർ അവരെ ആക്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം, അത് നമ്മുടെ ചർച്ചാ വിഷയമല്ല. സഖാവ് കെ മാധവന് ഈ കൽക്കട്ട തീസിസ് പ്രഖ്യാപിച്ചതിന് ശേഷം ആയുധ സമരം, സായുധ സമരം നടത്തണം എന്നൊക്കെ തിരിച്ച് കാസർഗോഡ് ഭാഗത്തും കർഷകരുടെ കൃഷിക്കാരുടെ നെല്ലറകളെല്ലാം കൊള്ളയടിക്കണം എന്നൊക്കെ തീരുമാനിച്ചിരുന്നു, അങ്ങനെ നിർദ്ദേശിച്ചിരുന്നു. അതനുസരിച്ച് സമരം നടത്താനല്ല കൊള്ളയടിക്കാനും ആക്രമിക്കാനും ഏൽപ്പിക്കപ്പെട്ടതിൽ പല ആൾക്കാരിൽ ഒരാളും സഖാവ് മാധവനായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇതാണ്, അദ്ദേഹം പറയുന്നത് ഞാൻ വായിക്കാം. കൽക്കത്ത തീസിസിനെതിരായി പ്രവർത്തിച്ചു ആര്? മാധവൻ. എന്ത് ചെയ്തെന്ന് വെച്ചാൽ മനസാക്ഷിക്കുത്തുണ്ടായിരുന്നത് കൊണ്ട് നെല്ലെടുക്കാൻ പോകുമ്പോൾ മതിയായ പണം കൊടുത്ത് നെല്ലെടുക്കണം എന്ന് മാധവൻ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹാക്കളോട് പറഞ്ഞു. ഒരാൾ പണിയെടുത്തുണ്ടാക്കി വെച്ചിരിക്കുകയാണ്, അത് നമ്മൾ പിടിച്ചെടുത്തുകൊണ്ട് വരുമ്പോൾ ഒരല്പം പൈസയെങ്കിലും കൊടുക്കണം, കുറച്ചെങ്കിലും പൈസ കൊടുക്കുക എന്ന് തീരുമാനിച്ചു. അത് പാർട്ടി തീരുമാനത്തിനെതിരാണ്. പാർട്ടി തീരുമാനം ബലമായി എടുക്കണം, ഒരു നയാ പൈസ കൊടുക്കേണ്ടതില്ല, കൊള്ളയടിക്കുകയാണല്ലോ. കൊള്ളയടിക്കുമ്പം പ്രതിഫലം കൊടുത്തിട്ടല്ലല്ലോ കൊള്ളക്കാർ കൊള്ള മുതൽ പിടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ബലം പ്രയോഗിച്ച് കൊള്ളയടിച്ചെടുക്കാൻ തീരുമാനിച്ച തീരുമാനത്തിനെതിരെ പൈസ കൊടുത്ത് നെല്ലെടുക്കാൻ തീരുമാനിച്ചു കെ മാധവൻ, സഖാവ് മാധവൻ. അതിനെതിരെ അതാണ് തീസിസിനെതിരായി പ്രവർത്തിച്ചു എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ വായിക്കാം. കൽക്കത്ത തീസിസിനെതിരായി ഞാൻ പ്രവർത്തിച്ചു. അധികാരം പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായി ആഹ്വാനം ചെയ്യപ്പെട്ട പോലീസ് സ്റ്റേഷൻ ആക്രമണം നടപ്പാക്കാൻ കൂട്ടാക്കിയില്ല. നെല്ല് പിടിച്ചെടുക്കൽ മാത്രമല്ല, പിന്നെയോ മറ്റൊന്ന് തീരുമാനിച്ചിരുന്നത്, പോലീസ് എന്ന് പറയുന്നത് നിലവിലെ സർക്കാരിൻ്റെ കീഴിലുള്ള സംവിധാനമാണല്ലോ. അപ്പോൾ സർക്കാരിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസുകാരെയൊക്കെ ആക്രമിച്ച് പോലീസ് സ്റ്റേഷൻ കത്തിച്ച് അവരെയെല്ലാം വെടിവെച്ച് കൊന്ന് അങ്ങനെ വേണമല്ലോ അധികാരം പിടിച്ചെടുക്കാൻ. കാരണം അല്ലെങ്കിൽ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ തടയാൻ വരുന്നത് പോലീസും പട്ടാളമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ കത്തിക്കണമെന്ന് പറഞ്ഞു, അത് നടപ്പാക്കാൻ കൂട്ടാക്കിയില്ല. വർഗശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ വിസമ്മതിച്ചു. വർഗശത്രുക്കളുടെ ലിസ്റ്റ് എടുത്തിരുന്നു, അത് ഞാൻ പിന്നാലെ വായിക്കാം ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ. മുഴുവൻ ഭാരതത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർക്കുന്നവരെയാണ് വർഗശത്രുക്കൾ എന്ന് പറയുന്നത്. അങ്ങനെ വർഗശത്രുക്കളുടെ ലിസ്റ്റ് എടുത്തു, അവരെയെല്ലാം വെടിവെച്ചോ വെട്ടിയോ കൊല്ലണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചത് നടപ്പാക്കാൻ അദ്ദേഹം തയ്യാറായില്ല തുടങ്ങിയവയായിരുന്നു കുറ്റപത്രത്തിലെ ചില പ്രധാന ആരോപണങ്ങൾ. ഭീകരമായ പോലീസ് മർദ്ദനം സഹിച്ചും നടപ്പാക്കിയ ഈ സമരത്തെ, മറ്റേ നെല്ലെടുപ്പ് വ്യവസ്ഥയുടെ ഭക്ഷണ സമരത്തിൻ്റെ ഭാഗമായി നെല്ലെടുപ്പ് സമരം കാസർഗോഡ് താലൂക്കിൽ പാർട്ടി നടപ്പിലാക്കിയപ്പോൾ ന്യായമായ വില കൊടുത്തു വേണം നെല്ലെടുക്കാനെന്ന് വ്യവസ്ഥ ചെയ്തിരുന്നു ഇദ്ദേഹം. ന്യായമായ വില കൊടുത്താലും നെല്ല് തരാത്ത ജന്മികളിൽ നിന്ന് മാത്രമാണ് ബലമായി നെല്ല് പിടിച്ചെടുത്ത് പട്ടിണിപ്പാവങ്ങൾക്ക് വിതരണം ചെയ്തത്. അത് പാർട്ടി വിരുദ്ധമാണ് പൈസ കൊടുത്തത്. ഭീകരമായ പോലീസ് മർദ്ദനം സഹിച്ചും നടപ്പാക്കിയ ഈ സമരത്തെ പാർട്ടി നേതൃത്വം ഗാന്ധിയൻ രീതിയിലുള്ള സമരമെന്ന് മുദ്രകുത്തുകയും പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു. ആക്രമിച്ചോ കൊന്നിട്ടോ മുതൽ പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞത് അങ്ങനെ കൊല്ലാതെ മുതലാളിമാരെ, അല്ലെ ഭൂവുടമകളെ, നെല്ലിൻ്റെ ഉടമസ്ഥരെ വെട്ടിയോ വെടിവെച്ചോ കൊല്ലാതെ മാനം മര്യാദയായി അവരുടെ കയ്യിൽ നിന്ന് നെല്ല് വാങ്ങിച്ച് പാവങ്ങൾക്ക് വിതരണം ചെയ്തത് ശരിയായില്ല, പാർട്ടി നയത്തിനെതിരാണ്. പാർട്ടി നയം എന്ന് പറഞ്ഞെന്നാൽ
തീരുമാനിച്ചിരുന്നത് ബലമായി ആക്രമിച്ചെടുക്കണമെന്നായിരുന്നു. അപ്പം അങ്ങനെ അല്ലാതെ ചെയ്തതാണ് പാർട്ടി നയത്തിനെതിരായി. എനിക്ക് അനുകൂലമായി വാദിക്കാൻ ഞാൻ ഒഴികെ മറ്റാരും ഉണ്ടായിരുന്നില്ല. അവസാനം പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കാനും തീരുമാനിച്ചു. സഖാവ് എന്നി ബലറാം കുറ്റപത്രം വായിച്ചു എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇപ്പോൾ കൽക്കട്ട തീസിസിനോടനുബന്ധിച്ച് കേരളത്തിലും തീരുമാനിച്ചിരുന്നത് ഒന്ന് വർഗശത്രുക്കളുടെ ലിസ്റ്റ് എടുക്കുക, അവരെ വെട്ടിയോ വെടിവെച്ചോ കൊല്ലുക. രണ്ട്, മുതലുള്ളവർ സമ്പത്തുള്ളവരുടെ വീടുകൾ കൊള്ളയടിക്കുക, ബലമായി അവരുടെ സമ്പത്ത് കൊള്ളയടിച്ചെടുക്കുക. നാല്, മൂന്ന്, പോലീസ് സ്റ്റേഷൻ പോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ ആക്രമിച്ച് തകർക്കുക, പോലീസുകാരെ വേണ്ടി വന്നാൽ കൊല്ലുക, അങ്ങനെ അധികാരം പിടിച്ചെടുക്കുക എന്നൊക്കെ തീരുമാനിച്ചെങ്കിലും സഖാവ് കെ മാധവൻ അങ്ങനെ സംഘർഷത്തിന് തയ്യാറാകാതെയാണ് ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കിയത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എന്തുകൊണ്ട്? അദ്ദേഹം ആയുധം ഉപയോഗിച്ച് കൽക്കട്ട തീസിസിൻ്റെ പ്രഖ്യാപനമനുസരിച്ച് ആയുധം ഉപയോഗിച്ചില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനെ പാർട്ടി, അദ്ദേഹം പത്ത് പേരെ വെടിവെച്ച് കൊന്നിരുന്നുവെങ്കിൽ അത് പാർട്ടി സമ്മതിക്കുമായിരുന്നു. പക്ഷെ ആരെയും കൊല്ലാതിരുന്നത് കൊണ്ട് അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. വേറെ ഒരു കടുത്ത ശിക്ഷയും കൂടി കുറ്റവും കൂടി അദ്ദേഹം ചെയ്തു. അതും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഞാൻ വായിക്കാം. മലബാർ കമ്മിറ്റിക്ക് പിന്നെ ഈ പുറത്താക്കിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് അദ്ദേഹം മാപ്പ് എഴുതി കൊടുത്തു. ആ കാര്യമാണ് പറയുന്നത്. മലബാർ കമ്മിറ്റിക്ക് മാപ്പ് എഴുതി കൊടുത്തിട്ടാണ് ഞാൻ നാട്ടിൽ തിരിച്ചെത്തിയത്. എന്നെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട കെ വി നാരായണൻ നമ്പ്യാരും കൂടെ ഉണ്ടായിരുന്നു. ഇ കെ നായനാരും താലൂക്കിൽ ഒളിവിൽ തുടർന്നു. കൽക്കട്ട തീസിസിന് അനുയോജ്യമായ സമരം സംഘടിപ്പിക്കുന്നതിനായി പിന്നെ ശ്രമം. ഇതിനായി എൻ്റെ നേതൃത്വത്തിൽ തന്നെ കാസർഗോഡ് താലൂക്ക് കമ്മിറ്റി രഹസ്യയോഗം ചേർന്നു. ഈ ഘട്ടമായപ്പോഴേക്കും കൽക്കട്ട തീസിസിൻ്റെ ഭാഗമായി കോൺഗ്രസ്സുകാർക്കും ജന്മിമാർക്കുമെതിരെ അക്രമം പല സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാർ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. സ്വാതന്ത്ര്യലബ്ധിയെ നിഷേധിച്ചതുൾപ്പെടെയുള്ളത്, ശ്രദ്ധിക്കണം, ഈ സഖാവ് മാധവൻ പറയുന്നത് ഇതാണ്, സ്വാതന്ത്ര്യലബ്ധിയെ നിഷേധിച്ചതുൾപ്പെടെയുള്ളത് എന്നുവെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചത് ഉൾപ്പെടെയുള്ള തെറ്റായ നയം മൂലം ഞങ്ങൾ തീർത്തും ഒറ്റപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഈ അവസരം ഉപയോഗിച്ച് എല്ലാ പിന്തിരിപ്പൻ വിഭാഗവും സംഘടിക്കാൻ തുടങ്ങി. സ്വാഭാവികമായും സഖാക്കൾക്ക് ഇവരോട് വെറുപ്പും വർദ്ധിച്ചു. ഈ ഒരു ചുറ്റുപാടിലാണ് കാസർഗോഡ് താലൂക്ക് കമ്മിറ്റിയുടെ രഹസ്യയോഗം. ഈ യോഗ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായിരുന്ന ക്ലായിക്കോട് ചേർന്ന ഈ യോഗം വർഗശത്രുക്കളുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുകയും, ശ്രദ്ധിക്കണം, വർഗശത്രുക്കളുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുകയും കിണാവൂരും ക്ലായിക്കോടും കോൺഗ്രസ് സമ്മേളന പന്തലുകൾക്ക് തീ വെക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിൽ എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്നത് ഞാൻ പിതൃതുല്യം സ്നേഹിച്ചിരുന്ന കേളപ്പജിക്കെതിരെ നടത്തിയ നീക്കമാണ്. കിണാവൂരിൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസംഗിക്കാനെത്തുന്ന കേളപ്പനെ ഞങ്ങൾ ലക്ഷ്യമിട്ടിരുന്നെങ്കിലും സമ്മേളന പന്തലിൽ കനത്ത പോലീസ് കാവൽ ഉണ്ടായിരുന്നതിനാൽ ആ കൃത്യം നടക്കാതെ പോയി. കേളപ്പജിയെ പ്രസംഗിക്കാൻ വരുന്ന, കിണാവൂരിൽ പ്രസംഗിക്കാൻ വരുന്ന കേളപ്പജിയെ അവിടുത്തെ വിളക്ക് ജനറേറ്ററൊക്കെ തകർത്തതിന് ശേഷം ഇരുട്ടിൻ്റെ മറയിൽ കേളപ്പജിയെ വെട്ടിക്കൊല്ലാൻ തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം പോലീസിൻ്റെ ശക്തമായ കാവൽ കാരണം നടന്നിരുന്നില്ല. നിങ്ങൾ ഓർക്കണം, സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറയുക മാത്രമല്ല, സ്വാതന്ത്ര്യത്തിന് കിട്ടിയതിനെതിരെ, സ്വതന്ത്ര ഭാരതത്തിനെതിരെ യുദ്ധം ചെയ്തു എന്ന് മാത്രമല്ല, വർഗശത്രുക്കൾ എന്ന് പറഞ്ഞ് നാട്ടിലെ നല്ല നേതാക്കളെയും സമൂഹത്തിലെ ഉന്നത സ്ഥാനികളെയും എല്ലാം വെട്ടിയോ വെടിവെച്ചോ ബോംബെറിഞ്ഞോ കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിൽപ്പെട്ട ആളായിരുന്നു കെ കേളപ്പജൻ, കേരള ഗാന്ധി കെ കേളപ്പൻ. ഈ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം, ഇവിടെ ഇല്ലാത്ത, ഇതിനകത്ത് പറയാത്തൊരു കാര്യം, എ കെ ജിക്ക് കേളപ്പജി ഒരു കത്തെഴുതി ഈ കാലഘട്ടത്തിൽ. പൊന്നനുജ, എന്നെ കൊല്ലാൻ നടക്കുന്ന കാര്യം ഞാൻ അറിയുന്നുണ്ട്, നിന്നിൽ നിന്ന് ഞാനിതൊക്കെ പ്രതീക്ഷിച്ചില്ല. കാരണം കേളപ്പജിയുടെ ശിഷ്യനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിലും വൈക്കം സത്യാഗ്രഹത്തിലും ഒക്കെ എ കെ ഗോപാലൻ. അതുകൊണ്ട് ആ എ കെ ഗോപാലനെ പൊന്നനുജ എന്ന് വിളിച്ച അനുജ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നിന്നിൽ നിന്ന് ഞാനിങ്ങനെ പ്രതീക്ഷിച്ചില്ല, പിതൃതുല്യ സ്നേഹിക്കുന്ന എന്നെ കൊല്ലാൻ നീയും നിന്റെ പാർട്ടിയും മുതിരും എന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ് കത്തെഴുതുകയും അതിന് മറുപടിയായി എ കെ ഗോപാലൻ മറുപടി എഴുതുകയും ചെയ്തു. ഞാൻ ഏറ്റവും ആദരിക്കുന്ന അങ്ങയെ ഞാനല്ല കൊല്ലാൻ തീരുമാനിച്ചതും നടന്നതും,
അത് വേറെ ആൾക്കാരാണ് എന്ന് അങ്ങേയ്ക്ക് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ക്ഷമാപണ സ്വരത്തിൽ എ കെ ഗോപാലൻ കത്തെഴുതിയിട്ടുണ്ട്. അപ്പൊ എത്ര സ്വാതന്ത്ര്യത്തിനെതിരെ പോരാടി എന്ന് മാത്രമല്ല, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ആ സ്വതന്ത്ര ഭാരത സർക്കാരിനെ യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, സായുധരായി എത്ര ആൾക്കാരെ പല ദിക്കുകളിലും കൊന്നു, ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു കൽക്കട്ട തീസിസിന്റെ പേരിൽ. അങ്ങനെ കൊല്ലപ്പെടേണ്ടിയിരുന്ന ഒരാളായിരുന്നു കേളപ്പജി, പക്ഷെ ഭാഗ്യവശാൽ അദ്ദേഹം കൊല്ലപ്പെട്ടില്ല എന്നാണ് കെ മാധവൻ ഇവിടെ പറയുന്നത്. ഞങ്ങളുടെയും പ്രസ്ഥാനത്തിൻ്റെയും ഭാഗ്യം കൊണ്ട്, ഓർക്കണം, ഞങ്ങളുടെയും പ്രസ്ഥാനത്തിൻ്റെയും ഭാഗ്യം കൊണ്ട് അങ്ങനെ ഒരു വൻ ദുരന്തം ഒഴിവായി. ഇല്ലായിരുന്നെങ്കിൽ കേളപ്പജിയെ കൊന്ന പാർട്ടിയായി ഇന്നത്തെ CPM, പിന്നെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുമായിരുന്നില്ലേ? പിണറായി വിജയനൊക്കെ ഇന്ന് അഭിമാനപൂർവ്വം കേളപ്പജിയെ കൊന്നതിൻ്റെ പേരിൽ മുദ്രാവാക്യം വിളിക്കുകയും പ്രകടനം നടത്തുകയും കോടിയേരി ബാലകൃഷ്ണനും എല്ലാവരും ഇന്നത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും അഭിമാനപൂർവ്വം കേളപ്പജിയെ കൊന്നതിൻ്റെ പേരിൽ അവർ ആഘോഷം നടത്തുമായിരുന്നു. പക്ഷെ അത് നടന്നില്ല, പക്ഷെ അത് ഞങ്ങൾക്ക് ഭാഗ്യമായി എന്നാണ് മാധവൻ പറയുന്നത്, സഖാവ് മാധവൻ പറയുന്നത്. മേപ്പടി തീരുമാനമനുസരിച്ച് എൻ്റെ നേതൃത്വത്തിലും ഒരാളെ ഉന്നമിട്ടിരുന്നെങ്കിലും ഭാഗ്യത്തിന് ആക്രമണം ഭയന്ന് പ്രസ്തുത വ്യക്തി നേരത്തെ സ്ഥലം വിട്ടതുകൊണ്ട് ആ പരിപാടിയും നടന്നില്ല. പാർട്ടി ഇങ്ങനെ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, അങ്ങനെ കേളപ്പജിയെ കൊല്ലാൻ തീരുമാനിക്കുക മാത്രമല്ല, പലരെയും കൊല്ലാൻ തീരുമാനിച്ചു. അതിലൊരാളെ കൊല്ലാൻ ഏൽപ്പിച്ചത് കെ മാധവനെ തന്നെയാണ്. അയാളെ വെട്ടി, ഇന്ന ആളെ വെട്ടിക്കൊല്ലണം, പക്ഷെ അയാൾ നേരത്തെ പോയിരുന്നത് കൊണ്ട് അയാളെ കൊല്ലാൻ കൈ കിട്ടിയുമില്ല എന്ന്, അല്ലെങ്കിൽ അയാളെ കൊന്നിരുന്നേനെ എന്ന് കെ മാധവൻ പറയുന്നു. സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തിനെതിരെ യുദ്ധം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയ്തികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മൂന്നാമത്തെ പുസ്തകം ഇത് സഖാവ് MV രാഘവന്റെ ആത്മകഥയാണ്, ഒരു ജന്മം എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഇത് നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ ഈ ഫ്രണ്ട് ക്യാമറ കൊണ്ടായതുകൊണ്ട് തല തിരിഞ്ഞായിരിക്കും കാണുന്നതെങ്കിൽ ആളിൻ്റെ പടമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതിനകത്ത് പറയുന്ന ഈ സ്വാതന്ത്ര്യത്തിനെതിരെ പറഞ്ഞ കാര്യം മാത്രം, ബാക്കി ഒത്തിരി കാര്യം ഉണ്ടാവും ഞാൻ പറയുന്നില്ല. ഇതാണ് തെലുങ്കാന സമരം 1947 ആഗസ്റ്റ് 15 അർദ്ധരാത്രിയിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നീ ചരിത്ര പശ്ചാത്തലത്തിലാണ് കൽക്കത്തയിൽ 1948 ഫെബ്രുവരിയിൽ 2nd Party Congress നടന്നത്. പാർട്ടിയിലെ ആശയവൈരുദ്ധ്യം പരസ്യമായി മറനീക്കിയതും ഈ കോൺഗ്രസിലായിരുന്നു. ഇന്ത്യയിൽ ശക്തിപ്പെടുന്ന ബഹുജന പ്രസ്ഥാനത്തെ തകർക്കാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും ഇന്ത്യൻ ബൂർഷ്വാസിയും തമ്മിലുണ്ടാക്കിയ ഒത്തുതീർപ്പാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നും ബ്രിട്ടീഷ് മൂലധന നിക്ഷേപം തുടരുന്നതിനാൽ കിട്ടിയ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമല്ലെന്നുമായിരുന്നു പാർട്ടിയുടെ വിലയിരുത്തൽ. സഖാവ് MV രാഘവന്റെ വാക്കുകളാണിത്, എൻ്റെ വാക്കല്ല. സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, ഇതൊരു തട്ടിപ്പാണ്, ബ്രിട്ടീഷുകാരുമായിട്ടുണ്ടാക്കിയ, ഭാരതത്തിലുള്ള ആൾക്കാരുണ്ടാക്കിയ, നാട്ടുകാരെ പറ്റിക്കാനുണ്ടാക്കിയ ഒരു കരാറ് മാത്രമാണ്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നാണ് പാർട്ടി തീരുമാനിച്ചത്. റഷ്യൻ വിപ്ലവം നടന്ന കാലത്തെ സ്ഥിതിയാണ് ഇന്ത്യയിലെന്നും അതിനാൽ ഇവിടെയും അതേ രീതിയിൽ വിപ്ലവം നടത്തി സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി സ്ഥാപിക്കാൻ കഴിയുമെന്നുമായിരുന്നു BT രണദിവേയും കൂട്ടരും വാദിച്ചത്. അതായത് തോക്കുപയോഗിച്ച് ഭരണാധികാരിമാരെയും ജനപ്രതിനിധികളെയും മുഴുവൻ വെടിവെച്ചു കൊന്ന് റഷ്യയിലെ പോലെ അധികാരം പിടിച്ചെടുക്കണം, അതായിരുന്നു പാർട്ടിയുടെ തീരുമാനം. കമ്മ്യൂണിസ്റ്റ് ഇതിനെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചു, അതാണ് പിന്നെ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട ഈ അവസരത്തിലാണ് ആന്ധ്രയിൽ നിന്നുള്ള ശ്രീ രാജേശ്വര റാവുവിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു വിഭാഗം രണ്ടാമതൊരു സിദ്ധാന്തം ഉയർത്തിക്കൊണ്ടുവന്നത്. തെലുങ്കാന സമരത്തിൻ്റെ ആവേശം ഉൾക്കൊള്ളുന്നതായിരുന്നു ഈ സിദ്ധാന്തം. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ പാത ചൈനീസ് മാർഗമാണെന്ന് അവർ പ്രഖ്യാപിച്ചു. അതായത് റഷ്യൻ മോഡലിൽ ഭരണാധികാരികളെ കൊന്നിട്ട് അധികാരം പിടിക്കുകയല്ല വേണ്ടത്, പിന്നെയോ ചൈനയിൽ നടന്നതുപോലെ വേണം. അവിടെ നടന്നത് എന്താണ്? അതായത് കൃഷിക്കാർ ആയുധമെടുക്കും, ഗ്രാമങ്ങൾ മോചിപ്പിക്കും, പട്ടണങ്ങൾ വളയും എന്നതായിരുന്നു ആ സിദ്ധാന്തത്തിൻ്റെ പൊരുൾ. ആന്ധ്രാ സഖാക്കൾക്ക് വേണ്ടി സി രാജേശ്വര റാവു മുന്നോട്ട് വെച്ച ഈ വിപ്ലവ രീതി പാർട്ടിക്ക് സ്വീകാര്യമായി. BTRന്റേത് ഇടത് സെക്ടേറിയൻ നയമായി മുദ്രകുത്തപ്പെട്ടു. 2 വർഷത്തിനകം BTRന് ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയേണ്ടി വന്നു. സി രാജേശ്വര റാവു ജനറൽ സെക്രട്ടറിയായി.
എന്നാൽ ഈ രണ്ട് മാർഗ്ഗങ്ങളും റഷ്യൻ മാർഗ്ഗവും ചൈനീസ് മാർഗ്ഗവും അവലംബിച്ചാലും ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ ആവില്ലെന്നായിരുന്നു അനുഭവ പാഠം. പാർട്ടിയിലെ സൈദ്ധാന്തിക ഭിന്നത രൂക്ഷമായി. ഇതേ തുടർന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നാലംഗ സംഘം പ്രതിനിധി സംഘം സോവിയറ്റ് യൂണിയനിൽ പോയത് ഇന്ത്യൻ വിപ്ലവ മാർഗത്തെക്കുറിച്ച് സ്റ്റാലിൻ്റെ ഉപദേശം തേടുകയായിരുന്നു സന്ദർശന ഉദ്ദേശം. 1950 മോസ്കോ ചർച്ചയിൽ എസ് എ ഡാംഗെ, ബസവ പുന്നയ്യ, രാജേശ്വര റാവു, അജയ ഘോഷ് എന്നിവരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധാനം ചെയ്തത്. സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാലംഗ സംഘവും ചർച്ചയിൽ പങ്കെടുത്തു. അതായത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യം ഒന്നുറപ്പിക്കാൻ ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഭാരതത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കേണ്ടത് എന്ന് ചോദിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ഈ പറഞ്ഞ ഡാംഗെയും ബസവ പുന്നയ്യയും ഒക്കെ ചേർന്ന് സോവിയറ്റ് യൂണിയനിൽ രഹസ്യമായി പോയി സ്റ്റാലിനെ കണ്ടു. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയോ ഇല്ലയോ എന്ന് സംശയമുണ്ട്, കിട്ടിയിട്ടില്ല എന്നാണ് ഞങ്ങളുടെ തീരുമാനം, അതിനെക്കുറിച്ച് താങ്കളുടെ ഉപദേശം എന്താണെന്ന് ചോദിക്കാൻ സോവിയറ്റ് യൂണിയനിൽ പോയ പമ്പര വിഡ്ഢികളാണ് ഈ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ. എന്നിട്ട് നാണമില്ലാതെ അവർ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ നടത്തിയ ഈ അട്ടിമറികളൊന്നും നിങ്ങൾ മറന്നു പോകരുത്. ഒത്തിരി പറയാനുണ്ട്, ഒരെണ്ണവും കൂടിയെങ്കിലും ഞാൻ ഈ കാര്യത്തിന് മാത്രം സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ഒറ്റക്കാര്യവും കൂടി പറയാം. ഈ കൽക്കട്ട തീസിസിന് മുന്നേ തന്നെ അവർ തീരുമാനിച്ചിരുന്നല്ലോ സ്വാതന്ത്ര്യം കിട്ടിയില്ല, അത് ആഘോഷിക്കാൻ പാടില്ല, അന്ന് കരിദിനമായിട്ട് ആചരിക്കണം. ഞാനൊരു പുസ്തകം പറഞ്ഞു പോകാൻ വായിക്കുന്നില്ല, പറയാൻ വേറൊരു വായിക്കാൻ വേറൊരു പുസ്തകമുണ്ട്. പറയാനുള്ളൊരു പുസ്തകം എൻ്റെ ഉള്ളിലെ കടൽ എന്നൊരു പുസ്തകം ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്, തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അതിനകത്ത് പറഞ്ഞു 1947 ആഗസ്റ്റ് 14 രാത്രി ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി ഞങ്ങളുടെ ഗ്രാമത്തിൽ നടക്കാനിറങ്ങി. സന്ധ്യ കഴിഞ്ഞപ്പോൾ നടക്കാനിറങ്ങിയപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ ചെറ്റക്കുടിലുകളും എല്ലാം ഒന്ന് കുട്ടനാടാണ്, എല്ലാം വയലിൻ്റെ വരമ്പത്തൊക്കെയുള്ള ചെറിയ ഓലക്കുടിലുകളാണ് 99%. പക്ഷേ ആ കുടിലുകളിലൊക്കെ 5 തിരിയും 7 തിരിയും ഇട്ട് നിലവിളക്ക് കത്തിച്ച് അമ്മമാരും വൃദ്ധജനങ്ങളും കുട്ടികളും ഒക്കെ തോരണങ്ങൾ തൂക്കിയും കുരുത്തോല തൂക്കിയും ഒക്കെ സ്വാതന്ത്ര്യത്തെ വരവേൽക്കാൻ അവർ ആഹ്ലാദത്തോടെ പടക്കം പൊട്ടിച്ചും ഒക്കെ കാത്തിരുന്നു, ഉറക്കം വിളച്ച് കാത്തിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുവാൻ അനുവാദമുണ്ടായിരുന്നില്ല എന്ന് തകഴി ശിവശങ്കരപ്പിള്ള, അന്ന് കമ്മ്യൂണിസ്റ്റായിരുന്ന തകഴി ശിവശങ്കരപ്പിള്ള എൻ്റെ ഉള്ളിലെ കടൽ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതും നിങ്ങൾ പരിശോധിക്കുക. ഞാൻ പറഞ്ഞത് നേരാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച്? അവർ തന്നെ പറഞ്ഞത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒരു കാര്യവും കൂടി വായിക്കാം. ഇത് മറ്റൊരു കമ്മ്യൂണിസ്റ്റ് സഖാവിൻ്റെ, ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആത്മകഥയാണ്. വർഗീസ് വൈദ്യൻ്റെ ആത്മകഥ, അതാണ് പുസ്തകത്തിൻ്റെ പേര്. വർഗീസ് വൈദ്യൻ എന്ന് പറഞ്ഞാൽ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ നായകനാണ്, ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് അതിൽ. അദ്ദേഹത്തെ ആ പുസ്തകത്തിൽ പറയുന്ന ഒരു ഭാഗം ഞാൻ വായിക്കാം. സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ സംഭവിച്ചത്, സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടന്ന കാര്യമാണ് ഇതിൽ പറയുന്നത്. 1948 ആദ്യം തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥികളെല്ലാം പരാജയപ്പെട്ടു. അതിനുശേഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ടായിരുന്നു കൽക്കട്ട തീസിസിൻ്റെ, കൽക്കട്ടയിൽ പാർട്ടി കോൺഗ്രസ്, അത് വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയണം. അതിനകം തന്നെ, അതായത് പാർട്ടി കോൺഗ്രസ് കൂടുന്നതിന് മുൻപ് തന്നെ, സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാതെ പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിനെതിരെ പ്രകടനങ്ങളും സമ്മേളനങ്ങളും പലയിടങ്ങളിലും ആലപ്പുഴയിലും നടന്നിരുന്നു. കേൾക്കണം സഖാക്കൾ, കേൾക്കണം നാട്ടുകാർ, കേൾക്കണം ഇന്ന് മുതൽ സ്വാതന്ത്ര്യം നേടിത്തന്നത് ഞങ്ങളാണ് എന്ന് പറയാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ അടിമകളായ അനുയായികളും അവർ കോട്ടുകുത്തിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിശൂന്യരായ മലയാളികളും ഇത് കേൾക്കണം. ഇത് കേട്ടുകൊണ്ട് കേൾക്കുക. സ്വാതന്ത്ര്യം കിട്ടിയത് അംഗീകരിക്കാതെ പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിനെതിരെ പ്രകടനങ്ങളും സമ്മേളനങ്ങളും പലയിടങ്ങളിലും ആലപ്പുഴയിലും നടന്നിരുന്നു. അത്തരത്തിൽ ഒരു പ്രകടനത്തിനിടെ ബൂർഷ്വാ സ്വാതന്ത്ര്യത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച് നീങ്ങിയ ചെറിയ ജാഥയെ റോഡിനിരുവശത്തു നിന്നും പുച്ഛത്തോടെ വീക്ഷിക്കുന്ന ജനങ്ങൾക്കിടയിൽ നിന്നും പെട്ടെന്നൊരാൾ മുന്നോട്ട് വന്ന് മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയ സംഭവം വൈദ്യൻ അനുസ്മരിക്കാറുണ്ട്.
നൂറ്റാണ്ടുകളുടെ വിദേശാധിപത്യത്തിന് ശേഷം ആറ്റുനോറ്റിരുന്ന് കിട്ടിയ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാതെ അത് സ്വാതന്ത്ര്യമല്ല എന്ന് പറഞ്ഞ പാർട്ടിയെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. അതും പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റാൻ ഇടയാക്കി എന്നും വൈദ്യൻ പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ കൽക്കട്ടയിൽ നടന്ന പാർട്ടി കോൺഗ്രസ് നയം തിരുത്തിയില്ല എന്ന് മാത്രമല്ല, പാർട്ടി കോൺഗ്രസ് ഈ നയം തിരുത്തിയില്ല എന്ന് മാത്രമല്ല, ഇതിനെതിരെ സായുധ സമരം നടത്തണം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് പാർട്ടിയെ നിരോധിക്കാൻ ഇടയായി. അതോടെ പാർട്ടി പ്രവർത്തനം വീണ്ടും ഒളിവിലായി. പ്രധാന പാർട്ടി നേതാക്കൾ അറസ്റ്റിലായി. പലരും ഒളിവിലിരുന്ന് പ്രവർത്തിച്ചു. പാർട്ടിയെ നിരോധിച്ചു എന്തിന്റെ പേരിൽ? സ്വാതന്ത്ര്യത്തിനെതിരെ യുദ്ധം ചെയ്തതിന്റെ പേരിൽ. ഒന്ന് ആലോചിച്ചു നോക്കുക, ആലപ്പുഴയിൽ സ്വാതന്ത്ര്യം കിട്ടിയില്ല, ഇത് ബൂർഷ്വാ സ്വാതന്ത്ര്യമാണ്, നമ്മൾ ആരും ആഘോഷിക്കരുത് എന്ന് പറഞ്ഞ് ആലപ്പുഴ പട്ടണത്തിൽ പ്രകടനം നടത്തുന്നു കമ്മ്യൂണിസ്റ്റുകാർ. അത് കണ്ടുകൊണ്ട് വഴിക്ക് ഇരുവശവും നിന്ന സാധാരണ മനുഷ്യർ, നിരക്ഷരരായ പാവപ്പെട്ട കൂലിത്തൊഴിലാളികൾ, ആലപ്പുഴയൊക്കെ അങ്ങനെയാണല്ലോ അന്നും ഇന്നും ഏതാണ്ട്, അതിൽ നിരക്ഷരായിട്ടുള്ള ആ പാവങ്ങൾക്ക് പോലും അറിയായിരുന്നു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന്. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നു സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പ്രകടനം വരുമ്പോൾ അറപ്പോടും വെറുപ്പോടും കൂടി വഴിയരികിൽ നിന്ന സാധാരണ മനുഷ്യൻ പോയി കമ്മ്യൂണിസ്റ്റുകാരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പി സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ, പിണറായി വിജയൻ എന്ന് വേണ്ട കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ മുഴുവൻ ഇന്ന് മുതൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ പോകുന്നു, സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയാൻ പോകുന്നു എന്നും മാത്രമല്ല സ്വാതന്ത്ര്യം നേടിത്തന്നത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നും കൂടി പറയാൻ പോകുമ്പോൾ ഈ ചരിത്രം നിങ്ങൾ ഓർമ്മ വെച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്കൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പുച്ഛത്തോടെ നോക്കാൻ നിങ്ങളുടെ മനസ്സ് തയ്യാറാകണം. ഈ വൃത്തികെട്ട കള്ളപ്പരിഷകളിൽ നിന്നും കേരളത്തെ, അവരുടെ ഈ നുണപ്രചാരണങ്ങളിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കാൻ ബുദ്ധി കെട്ടുപോയിട്ടില്ലാത്ത മുഴുവൻ പേരും തയ്യാറാകണം. ഇവരുടെ കള്ളത്തരങ്ങളെ ചതിയെ, ഈ നാടിനെ ചതിച്ച, സ്വാതന്ത്ര്യദിനത്തിനെ അപഹസിച്ച, സ്വാതന്ത്ര്യ സമര സേനാനികളെ മുഴുവൻ അപമാനിച്ച, ദശലക്ഷക്കണക്കിന് രക്തസാക്ഷികളുടെ മുഖത്ത് അവരുടെ രക്തസാക്ഷിത്വത്തിന് നേരെ കാർക്കിച്ചു തുപ്പിയ ഈ വൃത്തികെട്ട കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന നുണകൾ നിങ്ങൾ കേൾക്കുക. എന്നിട്ട് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് വിലയിരുത്തി അവർ നടത്തുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ വഞ്ചനയും തട്ടിപ്പും തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.